വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം 48 തിരുവചനം. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. യേശുവിൽ സ്നേഹമുള്ള സഹോദര സഹോദരി, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ നിറവ് സ്നേഹത്തോടെ ആശംസിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ താഴ്മയെ ദൈവം പ്രകീർത്തിക്കുന്നതും അവളെ ഭാഗ്യവതിയായി ഉയർത്തുന്നതുമായ ദൈവവചന സന്ദേശം. എന്താണ് പരിശുദ്ധ അമ്മയുടെ ഈ താഴ്മ എന്ന് ധ്യാനിക്കുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ച് നിൽക്കുമ്പോൾ ഈ താഴ്മയുടെ ദൈവീക സന്ദേശത്തെ സ്വീകരിക്കാനായി സങ്കീർത്തന പുസ്തകം 23 അധ്യായത്തിലെ 4 തിരുവചനം, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടക്കുമ്പോൾ എനിക്ക് ഭയമില്ല. പരിശുദ്ധ അമ്മ ദൈവദൂതനിൽ നിന്ന് ലഭിച്ച സന്ദേശം മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ മരണത്തിൻ്റെ ഒരു നിഴൽ വീണ താഴ്വരയിലൂടെയുള്ള ഒരു യാത്രയ്ക്ക് സമാനമായിരുന്നു. എങ്കിലും പരിശുദ്ധ അമ്മ ആ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയാണ് സമ്മാനിക്കപ്പെട്ടതെങ്കിലും അവൾ ഇതുവരെ ഉള്ളിൽ കൊണ്ട് നടന്ന ദൈവസന്നിധിയിലേക്ക് ഇപ്പോൾ ദൈവദൂതനിലൂടെ ഉള്ളിൽ സ്വീകരിച്ച യേശുവിലേക്ക് അങ്ങ് അർപ്പിച്ചു എന്നതല്ലേ അവളുടെ താഴ്മയുടെ സവിശേഷത. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ താഴ്മ എന്ന് പറഞ്ഞാൽ അവളിലെ ദൈവാശ്രയത്വമാണ്. പരിശുദ്ധ അമ്മയിലെ ദൈവാശ്രയത്വമാണ് അവളുടെ താഴ്മ. ഈ ദൈവാശ്രയത്വത്തിൻ്റെ നിറവ് പരിശുദ്ധ അമ്മയ്ക്ക് ഭാഗ്യവതിയായി മാറുവാൻ കാരണമാകുന്നു. പ്രിയമുള്ള സഹോദര സഹോദരി, അനുദിന ജീവിതത്തിൽ നമ്മുടെ കുടുംബമായിരിക്കാം, വ്യക്തി ജീവിതങ്ങളായിരിക്കാം, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകൾ സമ്മാനിക്കപ്പെടുമ്പോഴും എൻ്റെ കർത്താവിൽ എനിക്ക് ആശ്രയിക്കാൻ സാധിച്ചാൽ എൻ്റെ ജീവിതം ഭാഗ്യപ്പെട്ടതായിട്ട് മാറി, എൻ്റെ ജീവിതം പുണ്യപ്പെട്ടതായിട്ട് മാറുകയാണ്. എങ്കിൽ എന്നെ കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു തീരുമാനമെടുക്കാം. ഈ ജീവിതം നമുക്ക് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകൾ സമ്മാനിക്കുമ്പോഴും ഞാൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനായി സ്വീകരിക്കുന്ന എൻ്റെ യേശുവിലേക്ക് അർപ്പിക്കുവാൻ സാധിച്ചാൽ ഞാൻ ഭാഗ്യവതിയായി. ഭാഗ്യവാൻ ഭാഗ്യവതിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവചനം നൽകുന്ന സന്ദേശം എന്തെന്നറിയോ? ദൈവീക രക്ഷ ദൈവജനത്തിന് നൽകുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ് ഭാഗ്യവാൻ ഭാഗ്യവതി. അപ്പോൾ എൻ്റെ ജീവിതം എനിക്ക് സമ്മാനിക്കുന്ന മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകള് ഞാൻ എൻ്റെ കർത്താവിലേക്ക് ആശ്രയിച്ച് കർത്താവിനെ ഭരമേൽപ്പിക്കുമ്പോൾ ഞാനായിരിക്കുന്ന കുടുംബത്തിന്, ഞാനായിരിക്കുന്ന സമൂഹത്തിന്, ദൈവം എനിക്ക് ദാനമായി തന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ദൈവീക രക്ഷ പ്രദാനം ചെയ്യുകയാണ്. ഞാൻ രക്ഷകനായിട്ട് മാറുകയാണ്. ഞാൻ രക്ഷകനും രക്ഷകയുമായി മാറുന്നതല്ലേ എൻ്റെ ഭാഗ്യപ്പെട്ട ജീവിതം? നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നൊരു കുടുംബത്തിന്, നാം ആയിരിക്കുന്നൊരു സമൂഹത്തിന് രക്ഷകനും രക്ഷകയുമായി മാറുവാനായി ജീവിത
സമ്മാനിക്കുന്ന മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളെ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആധാരമായി നിൽക്കുന്ന എൻ്റെ ഉള്ളിൽ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന എൻ്റെ കർത്താവിനെ പരമേൽപ്പിക്കുവാനുള്ള ഒരു ദൈവീക മനസ്സിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഈ നിറവ് നമുക്ക് സമ്മാനിക്കട്ടെ. പരിശുദ്ധ അമ്മ വഴി ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.